സാമ്രാജ്യത്വ ശക്തികളുടെ ആഗോള ഉദാരവൽക്കരണ നയം ആഗോള തലത്തിൽ തൊഴിൽ സാധ്യത കുറച്ചതായി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ. ഇസ്രായേലിന് പിന്തുണ നൽകുന്ന കേന്ദ്ര നയം വർഗീയവാദികളെ താലോലിക്കുന്നതാണെന്നും എ കെ ബാലൻ പറഞ്ഞു. സിഐടിയു ജില്ലാ കൗൺസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ കെ ബാലൻ. സാമ്രാജ്യത്വ കുത്തകകളുടെ ലാഭമനോഭാവമാണ് അനിയന്ത്രിതമായ വിലക്കയറ്റത്തിന് കാരണമാവുന്നത്. 30 വർഷമായി തുടരുന്ന നവലിബറൽ ഉദാരവൽക്കരണ നയം തൊഴിലില്ലായ്മ രൂക്ഷമാക്കി. മനുഷ്യരോടും പ്രകൃതിയോടും ചേർന്നു നിൽക്കുന്ന വികസന നയത്തെ ഇല്ലാതാക്കാനാണ് സാമ്രാജ്യത്വ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യു പി എ സർക്കാർ കൊണ്ടുവന്ന ജനവിരുദ്ധ കയറ്റുമതി നയം എൻ ഡി എ സർക്കാർ ശക്തിയോടെ നടപ്പിലാക്കി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയവും സാമ്പത്തിക ഉപരോധവും കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടിനെ ഇല്ലാതാക്കുന്നതാണെന്നും എ കെ ബാലൻ പറഞ്ഞു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയും വർദ്ധിപ്പിച്ചു. ഒരു രാഷ്ട്രീയ കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ ശ്രീലങ്കയിൽ മുമ്പ് നമ്മളിത് കണ്ടതാണ്. അപ്പം അതിൻ്റെ ഭാഗമായി ഒരു ഭരണമാറ്റമുണ്ടായി എങ്കിൽ പോലും പഴയ സ്ഥിതിയിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈനയിൽ മാറ്റമാണ് മാത്രമാണ് ഇതിൽ നിന്ന് വിഭിന്നമായൊരു ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. 2023 ചൈനയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 5.2% IMF റിപ്പോർട്ട്. ചൈനയെ എല്ലാ തരത്തിലും വിരിഞ്ഞു മുറുക്കുക എന്നുള്ളതാണ് അമേരിക്കൻ സാമ്രാജ്യത്വം സ്വീകരിക്കുന്ന നിലപാട്. നാറ്റോ രാജ്യങ്ങളുടെ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് ചൈനയെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. സിഐടിയു ജില്ലാ പ്രസിഡന്റ് പി കെ ശശി അധ്യക്ഷനായി. സെക്രട്ടറി എം ഹംസ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് ബി രാജു, കെ ബാബു എം എൽ എ, ടി കെ നൌഷാദ്, കെ കെ ദിവാകരൻ, ടി കെ അച്യുതൻ, എം എസ് കറിയ എന്നിവർ സംസാരിച്ചു. യു ടി വി ന്യൂസ്, പാലക്കാട്.